പൊറോട്ടി ബീഫ് കറിയും കഴിക്കണ്ടേ. ഗൈസ് ഇതാ കേട്ടോ നമ്മുടെ പള്ളി, ഇതാണ് നമ്മുടെ പള്ളി. നമ്മുടെ പള്ളിയിലെ എല്ലാ സഹോദര സഹോദര എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈദ് മുബാറക്ക്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മുസ്ലിംസിനായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതൊരു മതത്തിലുള്ള ആൾക്കാരെ ആയിക്കോട്ടെ, ഈ പറഞ്ഞ പോലെ നമുക്കൊരു സ്പെഷ്യൽ ഡേ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ആഘോഷിക്കുമല്ലേ. ഇപ്പോൾ നമ്മൾ ഈ ചിക്കനും ബീഫും ഒക്കെ മേടിച്ച് ഈ പറഞ്ഞ പോലെ തന്നെ ഇന്ന മതമൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു ക്രിസ്മസ് വന്നു കഴിഞ്ഞാലും ഇപ്പോൾ പെരുന്നാൾ വന്നു കഴിഞ്ഞാലും ഇപ്പോൾ ഏതൊരു പരിപാടി വന്നു കഴിഞ്ഞാലും നമ്മൾ ഒരേപോലെ ആഘോഷിക്കുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഈ സ്പെഷ്യൽ ഡേ ആയിട്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ പള്ളിയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇല്ല ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്, ഇല്ലെങ്കിൽ മെയിനായിട്ട് പള്ളിയിലെ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കറിയാമോ, അതാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഏകദേശം 7 മണി കഴിഞ്ഞിട്ടുണ്ട്. 8 മണി കഴിയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ പള്ളിയിൽ നിസ്കാരം തുടങ്ങും. എന്താണ് പള്ളിയിൽ നടക്കുന്നത്, ഇല്ലെങ്കിൽ എന്ത് പ്രാർത്ഥനയാണ്, എങ്ങനെയാണ് കാര്യങ്ങളുള്ളതൊക്കെ നിങ്ങൾക്കറിയാമോ, അതാണ് കേട്ടോ നമ്മൾ ചെറുതായിട്ട് ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമുക്ക് എത്രത്തോളം എടുക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. ഈ പറഞ്ഞ പള്ളിയിൽ തിരക്കുണ്ടോ, ഇല്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുവിധം തിരക്കുണ്ടായിരുന്നു. ഈ പ്രാവശ്യം എന്തായാലും തിരക്ക് ഇല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പള്ളിയിലേക്ക് പോകാം. 8:30 നിസ്കാരം. ഞാനിവിടെ 8 മണിക്ക് മുമ്പ് തന്നെ വന്നു. എന്നിട്ട് തന്നെ ഇതാണ് ഓൾമോസ്റ്റ് നമ്മുടെ പള്ളി ഫുള്ള് ഫില്ലായി. മേളിലും താഴെ മൊത്തം ആൾക്കാരെ കൊണ്ട് നിറഞ്ഞ്. നമ്മുടെ പള്ളിയിൽ മലയാളികളെക്കാട്ടി കൂടുതലും ഹിന്ദിക്കാരായിരുന്നു. എല്ലാ കൊല്ലത്തെയും പോലെ ഈ കൊല്ലവും ഭയങ്കര തിരക്കായിരുന്നു നമ്മുടെ പള്ളിയിൽ കേട്ടോ. നമ്മുടെ ഭായിമാരെ ഒരു 7 മണി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ പള്ളിയിൽ വന്ന് സീറ്റ് ഉറപ്പിച്ചു കേട്ടോ. എൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി ഞാൻ വീട്ടിൽ വെച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നല്ല രീതിയിൽ കാല് കഴിയിട്ട് നമ്മൾക്ക് മേളിൽ വല്ല സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ പോയി ഇരിക്കാനുള്ളൊരു പ്ലാനിലാണ് ഞാനിപ്പോൾ. ഇവിടെ അങ്ങ് ഇരിക്കാനേ ഗ്യാപ്പില്ല. അകത്താണെങ്കിലും പിന്നെ പറയേണ്ട കാര്യമില്ല. താഴെ ഒട്ടും സ്ഥലമില്ല, കണ്ടില്ലേ. എൻ്റെ പൊന്നെ, കഴിഞ്ഞ കൊല്ലത്തിനെക്കാട്ടി ഈ പ്രാവശ്യം നിറച്ചും ആൾക്കാരാണ് കേട്ടോ നമ്മുടെ പള്ളിയുടെ മുകളിൽ. ഞാൻ സത്യം പറഞ്ഞ ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷയില്ലായിരുന്നു. പിന്നെ ഒന്നും നോക്കില്ല, നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അപ്പുറത്തു നിന്നൊരു ഷീറ്റ് സെറ്റാക്കി നമ്മുടെ ഈ പള്ളിയുടെ ഈ സൈഡിലായിട്ട് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു ഷീറ്റ് സംഘടിപ്പിച്ച് ഇപ്പോൾ അവിടെ വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഉള്ളൊരു ഗ്യാപ്പിൽ ഞാനും അവിടെ അങ്ങ് ഇരുന്നു. എന്തായാലും ഷീറ്റ് നമുക്ക് കിട്ടിയില്ലെങ്കിലും നമുക്ക് നിസ്കരിക്കാനൊരു ഗ്യാപ്പ് കിട്ടുമല്ലോ, അത് മതി. അപ്പോൾ നമ്മുടെ പെരുന്നാൾ നിസ്കാരം എല്ലാം കഴിഞ്ഞ് ആൾക്കാരെല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പള്ളിയിൽ നിന്ന്. ഇതേണ്ട, നമ്മൾ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതേണ്ട, ഇവിടെ ഈ കാണുന്നതാണ് ഖബർ. ഖബർ അടക്കുന്നതെല്ലാം, ഈ മരണപ്പെടുന്നവരെല്ലാം അടക്കുന്നത് നമ്മളുടെ ഇതേണ്ട ഈ ഒരു സ്ഥലത്താണ്. ഇതേണ്ട, ഇവിടെ എല്ലാം നിന്ന് ആൾക്കാർ ഉണ്ടല്ലേ സിയാർത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളെ കണ്ടത്. പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം അടുത്ത മുസാഫത്താണ് ചെയ്യുന്നത്. ഇത് നമ്മൾ പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കെട്ടിപ്പിടിച്ച് ഒരു സന്തോഷമാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. പെരുന്നാളിനന്ന് ഇതേപോലെ KCT KSRTC ബസ്സൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾ വണ്ടി നിർത്തി ഇതേപോലെ തന്നെ പാതുക്കെ പായസവും കാര്യങ്ങളൊക്കെ കൊടുക്കുമായിരിക്കും. അപ്പോൾ അത് നമ്മൾ അതേപോലെ തന്നെ ഗ്ലാസ്സിനകത്താക്കി നമ്മൾ ആ വണ്ടിയിലിരിക്കുന്ന എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. ഈ വരുന്നതാണ് ഞങ്ങളുടെ പള്ളിയിലെ വലിയ ഉസ്താദ്. എന്നെ പഠിപ്പിച്ചതും മദർസയെ പഠിപ്പിച്ചതും ഓദിച്ചതും ഒക്കെ ഈ ഒരു ഉസ്താദാണ് കേട്ടോ. ഇതാട്ടോ നമ്മുടെ പള്ളി. ഗായ്സ് എന്നെ ഫോട്ടോഗ്രാഫർ ആക്കി ഗായ്സ്, ആ ഫിൽറ്റർ ഇട്ട് എടുക്കാം. ഇവന്മാരെ ഇന്ന് വെളുപ്പിച്ച് ഞാൻ പതപ്പിക്കും. ഞാൻ വെളുപ്പിച്ചെടുത്താ പോരെ, അതിൻ്റെ ഇടയ്ക്കാവും പതപ്പിക്കുന്നത്. വെളുപ്പിച്ച് വെളുപ്പിച്ചവരെ ഞാൻ ഇത്ര വെളുപ്പിച്ചാൽ മതിയോ. പള്ളിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഒരു കടയിലേക്ക് വന്നു. വാപ്പിച്ചാക്കി പെരുന്നാളാക്കിയിട്ടൊരു കയ്യിലും കൊണ്ട് മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. സോ ഗായ്സ്, അപ്പോൾ നമ്മളിത് വാപ്പിച്ചായിക്ക്
ഒരു കയ്യിൽ മുണ്ട് മേടിച്ചു. അതെ നമ്മുടെ പള്ളി. അയ്യോ ബ്രേക്കില്ല, ബ്രേക്കില്ല, ബ്രേക്ക്. ആവശ്യമായിക്കളാ കേട്ടോ ഫിലിപ്സ്. ഇപ്പൊ സമയം ഏകദേശം 11 മണിയായി കേട്ടോ. ഞാൻ വന്നു കഴിഞ്ഞപ്പോ ഒത്തിരി താമസിച്ചു പോയി. അപ്പൊ നമ്മൾ ഇതേണ്ട പൊറോട്ടയും അതേപോലെ തന്നെ ബീഫ് കറിയും ഒക്കെ ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഗായ്സ്, ഉമ്മയ്ക്ക് ചെറിയൊരു പണി കിട്ടി. ഇന്നലെ ഇതേപോലെ തന്നെ ബീഫ് കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി ആയി കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാക്കി അത് ഇന്നത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ ആയപ്പോൾ അതെല്ലാം ചീത്തയായിപ്പോയി. ഒത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഗായ്സ്. നമ്മുടെ ഇതുപോലെ സുഹൃത്തുക്കളൊക്കെ വിളിച്ച് കൊടുക്കാൻ വേണ്ടിയിരുന്നതാണ്, പക്ഷേ ചീത്തയായിപ്പോയി. പിന്നെ അധികം ഇച്ചിരി ഇരുന്ന ചിക്കൻ ബീഫ് ഉണ്ടായിരുന്നു. ആ ഒരു ബീഫാണ് ഇപ്പം ഇച്ചിരി പെട്ടെന്ന് രാവിലെ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി. അതേപോലെ നിങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യട്ടോ ഇന്ന് എന്താണ് സ്പെഷ്യലായിട്ട് കഴിച്ചതെന്നുള്ളത്. ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. പത്തിരി ആയിരുന്നോ, പൊറോട്ട ആയിരുന്നോ, ചപ്പാത്തി ആയിരുന്നോ, എന്താണെന്നുള്ളത് ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. ആഹാ, ഒരാളെത്തി. ആ രണ്ടാളെത്തി. ബാ സുലു, അവിടെ നിന്ന് എന്തോ കഴിച്ചോണ്ടിരിക്കുക. ഓ, പവർ പോരെ, സ്ലോ മോഷനിലാണ് വരുന്നത്. ബാ ഓടി വാ, ഓടി വാ. അമ്മ വിളിക്കാൻ പോയാണോ? പെരുന്നാളായിട്ട് കാത്തു. ഓ, മണം പോലും അടിക്കുന്നില്ല, പൂര ഉറക്കം. ഇവര് കഴിച്ചോ? ഉറക്കത്തിൽ നിന്ന് എന്നെ വായിലോട്ട് വെച്ചു കൊടുത്താല് കഴിക്കാത്ത അവസ്ഥയാണ്. അവരെല്ലാം വയറാണെച്ച് കഴിച്ച്. ഇപ്പൊ പൂച്ചയ്ക്ക് എടുത്തപ്പോ ഞാൻ തന്നെ തിന്നേണ്ട അവസ്ഥ വരും. പൊറോട്ടയും ബീഫ് കറിയും കഴിക്കണ്ടേ? ഗൈസ്, ഞാനിത് അറിയാതാ ഗൈസ്, ഞാൻ ഈ പൊറോട്ടയും ഭാര്യ പോയി. ഞാൻ അവളെ ഈ പുട്ടെല്ലാം കൂടെ എടുത്ത് ഇടാൻ ഗൈസ്. ഇന്നലെ വൈകുന്നേരം ഞാനാ കേട്ടോ ഇവർക്ക് ഈ പറഞ്ഞ പോലെ എല്ലാം വാരി വായിൽ വെച്ച് കൊടുത്ത ഫുഡും കാര്യങ്ങളൊക്കെ. ആ സുലു ആയിരുന്നു. തേങ്ങാപ്പാലി ഉണ്ടായിട്ട്. അപ്പൊ ആർക്കും പൊറോട്ടയും ബീഫ് കറിയും വേണ്ട അല്ലേ? സുലുവിന്റെ കുഞ്ഞു അമ്മുവിന്റെ പാല് കുടിക്കുന്നത് എന്തൊരു ഒത്തൊരുമയാ നോക്കണേ. കൊടുത്ത ഞാൻ കൊടുത്താ തിന്നത്തില്ല. കഴിക്കുമല്ലോ. The power of തേങ്ങാപ്പാൽ. തേങ്ങാപ്പാൽ കുറച്ചു കൂടെ കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ അവർ തിന്നും അല്ലേ? നമ്മുടെ പള്ളിയിൽ മുകളിലും അതായത് താഴെയും മുകളിലുമായിട്ട് നമ്മൾ സ്ഥലം സെറ്റ് ചെയ്തിരിക്കുന്നത് സാധാരണ രീതിയിൽ. ഇപ്പോൾ അതേപോലെ തന്നെ പെരുന്നാൾ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ഫ്രണ്ടിൽ ഇതേപോലെ ഷീറ്റ് കാര്യങ്ങൾ ഇറക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ നമ്മുടെ ഭായിമാർ ഇതേപോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവരെയൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഈ പ്രാവശ്യം ഇതേപോലെ ഫ്രണ്ടിൽ ഷീറ്റൊക്കെ ഇട്ടത്. പക്ഷേ ഈ പ്രാവശ്യമാണെങ്കിൽ നിറച്ചു ആൾക്കാർ, നിറച്ചു എന്ന് പറഞ്ഞാൽ ഭായിമാരെ കൊണ്ട് നിറഞ്ഞു പള്ളിയിൽ മുകളിലും താഴെയും എല്ലാം. അപ്പം ഞങ്ങൾക്ക് ഇരിക്കാനൊന്നും സ്ഥലമല്ല, നിങ്ങൾ കണ്ടില്ലേന്ന്. ഞാനിരുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സൈഡിലായിട്ടാണ് ഇരുന്നത്. അവിടെ ഇരിക്കാൻ, അതായത് നമ്മൾ സുജൂതി എന്ന ഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കോൺക്രീറ്റിൻ്റെ ഒരു ഇങ്ങനെ ഒരു പീസൊക്കെ ഇരിപ്പുണ്ട്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താണ് എല്ലാവരും നിസ്കരിച്ചത്. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ ഓരോ കാര്യത്തിനായിട്ടും. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് ഇന്ന് നിസ്കാരമൊക്കെ പോയത്. അത് കാരണം നമുക്ക് കൂടുതൽ ഫോട്ടോജസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അതേപോലെ ബെല്ലൈക്കൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും മറ്റേ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.